ഭ്രാന്തമായ സ്നേഹം സിനിമാ താരങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത്തരം ഒരു ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടനുണ്ടായത്. തിരുവല്ലയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ വൻ ആരാധക വൃദ്ധമാണ് അവിടെ ലാലേട്ടനെ കാണാൻ തടിച്ചുകൂടിയത്. പരിപാടിക്ക് ശേഷം മടങ്ങിപ്പോയ ലാലേട്ടന്റെ കാറിന് പിന്നാലെ ഒരു കൂട്ടം ആരാധകർ അന്യമായ സ്പീഡിൽ പിന്തുടർന്നു. താരത്തെ ഒരു നോക്ക് കാണാനായി കാർ ചേസ് ചെയ്തതെന്നാണ് ആരാധകർ പറഞ്ഞത്. കാർ ചേസ് ചെയ്ത് വരുന്ന ആളുകളെ കണ്ടതോടെ കാർ നിർത്തിച്ച് താക്കീത് കൊടുത്തു. ഇതോടെ റോഡ് മുഴുവൻ ബ്ലോക്കായി. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന നിലപാട് കടുപ്പിച്ചാണ് താരം അവിടെ നിന്ന് മടങ്ങിയത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയിൽ ലാലേട്ടന്റെ നിർദ്ദേശം മോഹൻലാൽ ഫാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സിനിമാ താരങ്ങളോടുള്ള ആരാധന പരിധി കടക്കുന്നത് പതിവുള്ള കാഴ്ചയാണ്. ഇഷ്ടതാരത്തോടുള്ള ആരാധന പ്രകടിപ്പിക്കാനായി കാണിക്കുന്ന ചില പ്രവൃത്തികൾ അപകടത്തിൽ എത്തിക്കുന്ന വാർത്തകൾ നാം കേൾക്കാറുണ്ട്. ഇതിനെതിരെ താരങ്ങൾ തന്നെ രംഗത്ത് വരാറുമുണ്ട്. ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ മോഹൻലാൽ യാതൊരു മടിയും കാണിക്കാറില്ല. ആരാധകർ ഭ്രാന്തമായ സ്നേഹം കാണിക്കുമ്പോഴും അവരെ വേദനിപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ് മോഹൻലാൽ. ലാലേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിച്ചെത്തുന്ന ആരാധകരായ അനിയന്മാരെ അദ്ദേഹം ചേർത്ത് നിർത്താറുണ്ട്. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ സൈറ്റിൽ മണിക്കൂറോളം ആരാധകർക്കൊപ്പം ഫോട്ടോ എടുത്തിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ താരമാണ് മോഹൻലാൽ. എങ്കിലും തന്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരെ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. എത്ര ആരാധകർ വന്നാലും മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ സ്നേഹത്തോടെയും കരുതലോടെയും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. മോഹൻലാലിന്റെ ഈ ശീലത്തിന്റെ തെളിവുമായി നടൻ അജു വർഗീസ് രംഗത്തെത്തിയിരുന്നു. 350 ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കാനായി എത്തിയിട്ടും അവരെയൊന്നും നിരാശപ്പെടുത്താതെ ഒട്ടും മുഷിയാതെ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന മോഹൻലാലിന്റെ വീഡിയോ അജു ഇൻസ്റ്റാഗ്രാം വഴി സിനിമാ പ്രേമികൾക്കായി പങ്കുവച്ചിരുന്നു. ഫോൺ കോളുകളും മീറ്റിങ്ങുകളും ഷൂട്ടിങ്ങും യാത്രകളും കൊണ്ടാണ് ലാലേട്ടന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഏറെ വർഷങ്ങളായി അത് അങ്ങനെ തന്നെയാണ്. ഇതിനിടയിൽ തന്റെ പ്രിയപ്പെട്ട ആരാധകരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. അതുതന്നെ ഒരു അത്ഭുതമാണ്. ആ മോഹിപ്പിക്കുന്ന പുഞ്ചിരിയോടെ കൂടി സൗമ്യനായി നിന്ന് ഒട്ടും മുഷിയാതെ ഓരോ ആരാധകർക്കൊപ്പവും അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുവെന്നും അജു പറയുന്നു. ലാലേട്ടനെ ഞാൻ മജീഷ്യൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അജു വർഗീസ് പറയുന്നു. അജു വർഗീസിന്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൻപിച്ച പ്രതികരണമാണ് ആരാധകരിൽ നിന്ന് ലഭിച്ചത്. ആരാധകർക്കൊപ്പം സിനിമാ രംഗത്തെ പ്രമുഖരും മോഹൻലാലിന്റെ സൗമ്യ സ്വഭാവത്തെയും ക്ഷമാശീലത്തെയും പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.